നമസ്കാരം ഇന്ന് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ട് മാർച്ച് ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച നക്ഷത്രം അമ്പത് നാഴിക പതിനെട്ട് വിനാഴിക വരെയുണ്ട് രാത്രി രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മീനം പന്ത്രണ്ടാം തീയതി സപ്തമിതിഥി നാൽപ്പത്തി ആറ് നാഴിക മൂന്ന് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ ഇന്നത്തെ ദിവസം വളരെ അഭികാമ്യമാണ് ഇന്ന് പകൽ പത്ത് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങളെ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചു കൊണ്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ഗൃഹപ്രവേശത്തിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ഉദ്യോഗപ്രവേശത്തിനും ഭൂമിക്രയവിക്രയങ്ങൾക്കും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും എന്ന് വേണ്ടില്ല പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനൊക്കെ തന്നെ വളരെ അഭികാമ്യമാണ് ഇന്ന് പകൽ പതിനൊന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹപ്രവേശത്തിനും സന്ധി സംഭാഷണത്തിനും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും ഉദ്യോഗപ്രവേശത്തിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂടിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിനൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ് ഇന്ന് പകൽ പതിനൊന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഭികാമ്യമാണ് പകൽ മൂന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ച് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള ചിങ്ങം രാശി സമയത്ത് കരാറ് ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും ഭൂമിക്രയ വിക്രയങ്ങൾക്കും വളരെ അനുയോജ്യമാണ് നാളെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച തിരുവാതിര നക്ഷത്രം അമ്പത്തി മൂന്ന് നാഴിക അമ്പത്തഞ്ച് വിനാഴിക വരെയുണ്ട് നാളെ മീനമാസം പതിമൂന്നാം തീയതി അഷ്ടമി തിഥി നാൽപ്പത്തെട്ട് നാഴിക മൂന്ന് വിനാഴിക വരെയുണ്ട് തിരുവാതിര നക്ഷത്രം നാളെ അസ്തമിച്ചതിന് ശേഷം മറ്റന്നാൾ ഉദയത്തിൻ്റെ മുമ്പ് നാല് മണി അഞ്ച് മിനിറ്റ് വരെയാണ് ഉള്ളത് ഒന്നും തന്നെ നാളത്തെ ദിവസം അരുതാത്തതുമാണ് ഇന്നത്തെ ദിവസം ചിത്രയുടെ അവസാനത്തെ പാദം രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ് ഇന്നത്തെ ദിവസം തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് മകൈരനക്ഷത്ര ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യം തൃപ്തികരമായിരിക്കും ചികിത്സ ഫലിക്കുവാനിടയുണ്ട് ആര ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട് ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ച് കൃത്യതയോടുകൂടി അവലംബിക്കുവാനിട വരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി മനസ്സമാധാനം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ഇന്നത്തെ ദിവസം യോഗമുണ്ട് കാർത്തിക നക്ഷത്ര ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതോടൊപ്പം തന്നെ സമന്വയ സമീപനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും തൊഴിൽ മേഖലയിലുള്ള അനിഷ്ടാവസ്ഥകളെ അതിജീവിക്കുവാനും വഴിയൊരുക്കും ആരോഗ്യം ഏറെക്കുറെ തൃപ്തികരമായി തീരും തൊഴിൽ മേഖലകളിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും പരീക്ഷയിൽ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുവാൻ സാധിക്കും ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട് അശ്വതി നക്ഷത്ര ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും പരീക്ഷ ഇൻ്റർവ്യൂ സന്ധി സംഭാഷണം ചർച്ചകൾ മുതലായവയിലൊക്കെ തന്നെ കൃത്യതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുവാനിട വരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാനും ഇടയുണ്ട് വായിയനക്ഷത്ര ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും ഭയഭക്തി കൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രയത്നിക്കുന്നത് വഴി ആത്മാഭിമാനത്തിനും യോഗം കാണുന്നു കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും തീരുമാനം കൈക്കൊള്ളുവാനും ഇന്നത്തെ ദിവസം ആയില്യ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഇതാണ് ഇന്നത്തെ നല്ല നേരം നമസ്കാരം ഓ പറയൂ ഞാൻ ഗുജറാത്തിൽ വിളിക്കുകയാണ് മൂന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സമയം സമയം വൈകിട്ട് അഞ്ചു മണി ആലപ്പുഴ ജില്ലയിൽ നിങ്ങളുടെ ഈശ്വരാധീനൊക്കെ ഉണ്ട് ഭാഗ്യണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കഠിനാധ്വാനം ചെയ്താലും ഫലം കുറവുള്ള ജാതക എന്ത് ചെയ്താലും ഒരു ഫലം പോരാ അത് ജാതകത്തിലുള്ളതാണ് എത്ര കണ്ട കാലം ജോലി ചെയ്യണു അത്ര കണ്ട കാലവും ഭഗവതിക്ക് എല്ലാ മാസവും നക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും നിവേദ്യം നടത്തണം മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തണം എല്ലാ ഞായറാഴ്ചകളിലും ഇളനീര് കൊണ്ട് ശിവക്ഷേത്രത്തില് ധാര നടത്തണം കഴിഞ്ഞു വിവാഹത്തിനും അത് പറയാൻ ഭവിക്കുകയാണ് ദാമ്പത്യകാരകനായിട്ടുള്ള ശുക്രൻ പോയി മറിഞ്ഞേ അതാണ് ദാമ്പത്യം കൊണ്ട് ശരിയാവാത്തത് അപ്പോ എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തും ശിവക്ഷേത്രത്തിൽ ഈ വ്യക്തി ഇപ്പൊ എവിടെയുള്ളതോ നാട്ടിലുണ്ടോ അതോ അന്യനാട്ടിലാണോ അപ്പൊ നാട്ടിലെ ശിവക്ഷേത്രത്തില് എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തിയാൽ വിവാഹം നടക്കും ഈ രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടോ ഒടുവില് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിന്റെ ഉള്ളിൽ വിവാഹം നടക്കും നവംബർ മുതൽ ആറു മാസത്തിന്റെ ഉള്ളിൽ വിവാഹം നടക്കും ഒരു കാര്യം കൂടി ഒന്ന് നേരും മനസ്സിലേ ഗുരുവായൂര് രുമിണീസ്വയംവരം കളി നടത്താമെന്ന് നേര അപ്പൊ ഗുരുവായൂരിപ്പൻ ഈ മാർഗദർശനങ്ങളൊക്കെ നീക്കി വിവാഹത്തിന് ഒരു വഴി ഉണ്ടാക്കി തരും സാമ്പത്തിക ശേഷി കുറവുള്ള കുടുംബത്തിന് വിവാഹം നടക്കുള്ളൂ പിന്നെ അതേപോലെ തന്നെ വലിയൊരു പ്രായ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ വയസ്സൊക്കെ ഉള്ള വന്ന് അപ്പൊ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാം ഗുണകരായി തീരും അഭിവൃദ്ധി ഉണ്ടാവു ശരി ഹലോ നമസ്കാരം ഓ പറയൂ നിങ്ങള് എവിടുന്നതാവോ ഇതിലെ ഇയാളെ ജാതകത്തില് ഈശ്വരാധീന ഭാഗ്യുള്ള ജാതകാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചില്ലേ മുഴുവൻ ആക്കിയില്ല തടസ്സങ്ങളൊക്കെ ഡിഗ്രിക്ക് പോവാ

അതൊന്നും കുഴപ്പമൊന്നുമില്ല അതുവരെ പരമാവധി പഠിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞേഴ്സ് പഠിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപതിന്റെ ഉള്ളിൽ നല്ല ജോലിയൊക്കെ കിട്ടും ശരി ശരി ഫോൺ വിളിക്കുമ്പോൾ പരമാവധി ലാൻഡ് ഫോണിൽ നിന്നും വിളിക്കേണ്ടതാണ് ജനന സമയങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം വിളിക്കേണ്ടതുമാണ്

ജോലി കിട്ടും ഞാൻ എനിക്ക് ബാക്കി അത് ധൈര്യമായിട്ട് ഈ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ വരെ ബുധദശയിൽ വ്യാഴത്തിന്റെ അപഹാരാണ് ഈ വ്യാഴത്തിന്റെ അപഹാരകാലത്ത് നല്ല ജോലി കിട്ടും ഉപരിപഠനത്തിന് അനുയോജ്യാണ് വിവാഹത്തിനും അനുയോജ്യാണ് കാലം വേറെ കുഴപ്പമൊന്നും ഒരു കാര്യണ്ട് ഇരുപത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മെയ് വരെ കേതു ദശയാണ് കേതു ദശയിലെ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാവും ആ സമയത്ത് നല്ലോണം ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം ഇന്നത്തെ പോലെ സുഗമമായിരിക്കില്ല ജീവിതം ആ സമയത്ത് വാഹനം ഉപയോഗിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷിക്കണം ഭഗവതിക്ക് വഴിപാടിലൊക്കെ നടത്തണം കേട്ടോ വിവാഹ നടക്കും ശേഷം അഭിവൃദ്ധിക്കും ഈ സമയം പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇപ്പൊ ഈ മെയ് മാസം ജൂൺ മാസം മുതല് ആലോചനകളൊക്കെ വരും ജൂൺ മാസം മുതൽ രണ്ടര കൊല്ലത്തിന്റെ ഉള്ളിൽ വിവാഹം നടക്കും ഉപരിപഠനാവാം സർവത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ ഉള്ള വിധത്തിലുള്ള നല്ല ബന്ധം വന്നു ചേരും നമസ്കാരം തിരുമേനി ഞാൻ ആന്ധ്രനാണ് എന്റെ മോളുടെ കാര്യം അന്വേഷിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് സമയം ആ സമയം കാലത്ത് ഒമ്പത് അമ്പത്തി അഞ്ച് ഒറ്റപ്പാലം പാലക്കാട് ജില്ല ഓഹോ ഭരണി നക്ഷത്രല്ലേ അതെ ഇതിലെ ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള കുട്ടിയാണ് അഞ്ച് വയസ്സ് വരെ ശുക്രൻ പതിനൊന്ന് വയസ്സ് വരെ സൂര്യൻ ഇരുപത്തി ഒന്ന് വയസ്സ് വരെ ചന്ദ്രൻ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ചൊവ്വ നാല്പത്തി ആറ് വരെ രാഹു അറുപത്തിരണ്ട് വയസ്സ് വരെ വ്യാഴം വയസ്സ് വരെ ശനി ദശാകാലം അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് ജാതകത്തില് ബുദ്ധിയൊക്കെ ഉണ്ട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും നല്ല കാര്യപ്രാപ്തിയൊക്കെ ഉള്ള കുട്ടിയാണേ വിവാഹത്തിന് വിവാഹത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല ഈ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽ വിവാഹം ശ്രമിക്കാം ഈ ഒക്ടോബർ മുതല് ഈ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മുതൽ ഒമ്പത് മാസത്തിന്റെ ഉള്ളിൽ വിവാഹം നടക്കും നല്ല ബന്ധം വന്ന് ചേരും ശുദ്ധജാതകാണ് ശുദ്ധജാതക ഇതിലേക്ക് പറ്റുള്ളൂ ോട്ടെ ആയിക്കോട്ടെ തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുണ്ണി കൃഷ്ണൻ അനിട അനിടനക്ഷത്രം ജനിച്ച അമൃതേഷന്റെ വിവരം അറിയുന്നതിലേക്ക് രണ്ടായിരത്തി അഞ്ച് മാർച്ച് മുപ്പതാം തീയതി ഏഴ് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് രാത്രി ജനിച്ച ഈ ജാതകത്തിൽ ഗർഭിഷ്ടശനി ദശാകാലം മൂന്ന് വയസ്സും ഒൻപത് മാസവും വരെയാണ് ഇരുപത് വയസ്സ് വരെ ദശാകാലം ഉയർച്ച താഴ്ചകളുള്ള കാലമാണ് വിഷ്ണു ഭഗവാനെ ഭജിക്കണം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വരെ കേതു ദശയിൽ ഭഗവതിക്ക് വഴിപാട് നടത്തണം ഇരുപത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് വരെ ശുക്രനും അമ്പത്തിമൂന്ന് വയസ്സ് വരെ സൂര്യൻ അറുപത്തി മൂന്ന് വയസ്സ് വരെ ചന്ദ്രൻ എഴുപത് വയസ്സ് വരെ ചൊവ്വ എൺപത്തെട്ട് വയസ്സ് വരെയുള്ളതിൽ എൺപത്തഞ്ച് വരെയും വസിക്കുവാനുള്ള യോഗമുണ്ട് ലഗ്നത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ദീർഘായുസ്സിനെ സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസ വിഷയത്തിൽ വിദ്യാസ്ഥാനാധിപതിയായിട്ടുള്ള ശുക്രന് ബലഹാനിയുണ്ട് വിദ്യാകാരകനായിട്ടുള്ള ബുധനും ബലഹാനിയുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാകുവാനായിട്ട് മടി ക്ഷീണം ഉറക്കം സ്വല്പം അനുസരണക്കേട് മുൻചുണ്ടി എന്നിവ ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലും ഭഗവതി ക്ഷേത്രത്തിലും വിളക്കും മാലി നിവേദ്യവും നടത്തണം സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കണം എന്നാൽ ഈ ജാതകത്തിൽ കണക്കം സാമ്പത്തിക ശാസ്ത്രം വ്യവസായം വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകും ഇതിലുപരി ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ പത്തിൽ ശനി നിൽക്കുമ്പോൾ ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതും ഇൻഡസ്ട്രിയോട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനും ഇരുന്ന് പഠിക്കാനല്ല പ്രവൃത്തി ചെയ്തും കൊണ്ടുള്ള ഒരു ജോലിയാണ് ഉണ്ടാവുക അതുകൊണ്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിനാണ് യോഗം കാണുന്നത് ഏത് വിധത്തിലും ഉദ്യോഗത്തിന് യോഗമുള്ളതിനാൽ വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കും പക്ഷേ മാതാപിതാക്കളുടെ നിഷ്കർഷയും നിർബന്ധ ബുദ്ധിയും ഈ അമൃതേഷിൻ്റെ പേരിൽ വേണ്ടതുമാണ് ഇരുപത്തേഴ് വയസ്സ് വരെ ഔദ്യോഗിക തലത്തിൽ പ്രതീക്ഷിച്ച നേട്ടമില്ലാത്ത സാഹചര്യം ഉണ്ടായിത്തീരുമെങ്കിലും യാതൊരു കാരണവശാലും വ്യാപാര വ്യവസായ മേഖലകൾക്ക് പണം മുതൽ മുടക്കരുത് മാതാപിതാക്കൾ യാതൊരു കാരണവശാലും അതിനായിക്കൊണ്ട് പണം കൊടുക്കുകയും അരുത് കത്തെഴുതുമ്പോൾ പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഇതിൽ ജനന വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതേണ്ടതുമാണ് കൊല്ലത്ത് നിന്നും ജയ കത്തെഴുതിയിട്ടുണ്ട് കാവ്യയുടെ വിവരം അറിയുന്നതിലേക്ക് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തി ആറാം തീയതി ഒമ്പത് മണി മുപ്പത് മിനിറ്റിന് കാലത്ത് ജനിച്ച ഈ ജാതകത്തിൽ ചിങ്ങലഗ്നം ലഗ്നത്തിൽ ശുക്രൻ മൂന്നിൽ രാഹു ഗുളികൻ മൂന്നിൽ രാഹു വ്യാഴം നാല് ഗുളികൻ ഏഴ് ചന്ദ്രൻ ശനി ഒമ്പതിൽ കേതു പത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ പന്ത്രണ്ടിൽ ആദിത്യൻ എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ പതിനഞ്ച് വയസ്സും എട്ട് മാസം വരെ ഗർഭശിഷ്ട ശിൽ വ്യാഴദശാകാലം പൊതുവെ ദോഷമൊന്നുമില്ലാത്ത കാലമായിരുന്നു പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ ശനി ദശാകാലം നല്ലതാണ് മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെ ബുധൻ വളരെ നല്ല കാലമാണ് അമ്പത്തൊന്ന് വയസ്സ് മുതൽ അമ്പത്തെട്ട് വയസ്സ് വരെ കേതുദശയിൽ ഭഗവതി പ്രീതി നടത്തണം എഴുപത്തെട്ട് വയസ്സ് വരെ ശുക്രദശയും അനുഭവയോഗ്യമായിട്ടുള്ള കാലവുമാണ് ഈ ജാതകത്തിൽ ഇപ്പോൾ ശനി ദശാകാലം ശനി ദശയിൽ ബുധൻ്റെ അപഹാരമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൻ്റെ മുമ്പ് തന്നെ ഭേദപ്പെട്ട ജോലി ലഭിക്കും എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കേതുവിൻ്റെ അപഹാര അംഗീകാരം ലഭിക്കൽ കുറവായിരിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഉള്ളിൽ നല്ല ജോലി ലഭിക്കും പരമാവധി രണ്ടായിരത്തി പതിനേഴ് വരെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നത് നന്നായിരിക്കും വിവാഹത്തിന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിന് ശേഷം മാത്രമായിരിക്കും നന്നാവുക ഈ രണ്ട് വർഷത്തേക്ക് ഉപരിപഠനത്തിന് പരമാവധി ശ്രമിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായിത്തീരും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ മൂന്ന് വർഷം ശുക്രൻ്റെ അപഹാരകാലത്ത് നല്ല ജോലി സമ്പാദ്യം വിവാഹം ഐശ്വര്യം സമൃദ്ധി എന്നിവ ഉണ്ടായിത്തീരും ശുദ്ധജാതകമായതുകൊണ്ട് ശുദ്ധജാതകമേ യോജിക്കുകയുള്ളൂ രേവതി ഭരണി പൂയം ആയില്യം ഉത്രം അത്തം എന്നീ നക്ഷത്രങ്ങൾ യാതൊരു കാരണവശാലും യോജിക്കുകയുമില്ല നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങളൊക്കെ കത്തെഴുതുക വിലാസം നാളെ ഈ ജ്യോതിഷ പങ്ക്തി ഇതേ സമയത്ത് കാണാം നമസ്കാരം